ചെറിയ അടയാളങ്ങൾ പുലർന്നു കഴിയുമ്പോൾ വലിയ അടയാളങ്ങൾ വെളിവാകാൻ പോകുമ്പോൾ ഇത് രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന ഒരു വലിയ ഘടകം ലോകത്ത് വരികയാണ്. ആരാണ് ലോക മുസ്ലിമീങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ? അതാ പ്രവാചകന്റെ കുടുംബത്തിൽ നിന്നും ഹബീബായ മുത്തിന്റെ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ പേരുള്ള ഒരു വ്യക്തി മഹ്ദി എന്ന സ്ഥാനപ്പേരോടുകൂടി രംഗത്ത് വരികയാണ്. അൽ മഹ്ദിയു മിൻ ഇത്രതി മിൻ ഔലാദി ഫാത്തിമ. അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസാണ്. ഇമാം മഹ്ദി എന്റെ കുടുംബക്കാരനാണ്, എന്റെ പുന്നാരമോള് ഫാത്തിമയുടെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ്. റളിയല്ലാഹു അൻഹ. മറ്റൊരു ഹദീസിൽ വരുന്നുണ്ട്, അൽ മഹ്ദിയു മിന്നി അജ്ലൽ ജബ്ഹ അഖ്നൽ അംഫ് യംലഉൽ അർള ഖിസ്തൻ വഅദ്ല കമാ മുലിഅത് ളുൽമൻ വജൗറ. മഹ്ദി എന്റെ കുടുംബക്കാരനാണ്, നെറ്റിത്തടം വീതി കൂടിയ ആളാണ്, മൂക്ക് വളഞ്ഞ നടുവിൽ അല്പം ഒടിവോടുകൂടി കൂർത്തയാളാണ്. അഖ്നൽ അംഫ്, വീതി കൂടിയ നെറ്റി, മൂക്ക് വളഞ്ഞു കൂർത്തയാള്. യംലഉൽ അർള ഖിസ്തൻ വഅദ്ല, ഭൂമി മുഴുവനും നീതി കൊണ്ട് നിറയ്ക്കും, നീതി കൊണ്ട് നിറയ്ക്കും. കമാ മുലിഅത്തുൽ ഉൽമൻ വജൗറാ, ഭൂമി മുഴുവനും അക്രമവും അരാജകത്വവും നടന്നു കഴിഞ്ഞ് മഹാനായ മഹദിയിലൂടെ ഉണ്ടോ? മറ്റൊരു ഹദീസിൽ വരുന്നു, ലാ തദ്ഹബു ദുനിയാ, ഈ ദുനിയാവ് നശിക്കുകയില്ല. ഹത്താ യംലികൽ അറബ റജുലുൻ മിൻ അഹ്ലി ബൈതി, അറേബ്യ മുഴുവനും ഭരിക്കുന്ന ഒരു ഭരണാധികാരി വരും, എന്റെ കുടുംബക്കാരനാണ്. യംലിഖു സബഅ സിനീൻ, ഏഴു കൊല്ലം അധികാരത്തിലിരിക്കും. ചിലർ ചോദിക്കും, ഷമ്മാസ് ഉസ്താദെ, ഈ മഹദി ഇമാം മിത്തിയല്ലേ? ഞാൻ അങ്ങനെ ഒരു പുസ്തകം വായിച്ചിട്ടുണ്ടല്ലോ. സുഹൃത്തെ, ആ പുസ്തകം എൻ്റെ കയ്യിലുണ്ട്, ആ പുസ്തകം എൻ്റെ കയ്യിലുമുണ്ട്. ഞാനിത് കണ്ട് വാങ്ങിച്ചതാ കോഴിക്കോട് ഒരു ബുക്ക് ഷാളിയിൽ. ഇമാം മഹദി യാഥാർത്ഥ്യമാണോ അല്ലേ? യാഥാർത്ഥ്യമല്ല എന്ന് പറയുന്ന ഒരു കൈവപ്പിക്കേ നോക്കട്ടെ, ആരാവുള്ളൂ? ആരുമില്ലേ? ഓ അല്ലാഹു കാത്തിരിക്ഷിക്കട്ടെ. സുഹൃത്തുക്കളെ, നൈലുൽ ഔതാർ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ അല്ലാമ ഷൗക്കാനി റഹ്മഹുല്ല രേഖപ്പെടുത്തുന്നു, ഇമാം മഹദിയുടെ വിഷയത്തിൽ 50 ഹദീസ് വന്നിട്ടുണ്ട്. ഫഹിയ മുതവാതിറത്തുൻ ബിലാ ശക്കിൻ വലാ ശുബ്ഹ. ഒരല്പമെങ്കിലും കിതാബ് പഠിച്ചവർക്ക് മീനിങ് മനസ്സിലായി അല്ലേ? യാതൊരു സംശയവുമില്ല, ഈ ഹദീസ് മുതവാതിറത്തായ ഹദീസാണ്. നിവേദക പരമ്പരയിൽ ആദ്യം മുതൽ അവസാനം വരെ കളവിൽ ഏകോപിക്കാത്തതിനാണ് സുഹൃത്തുക്കളെ മുതവാതിറായ ഹദീസ് എന്ന് പറയുന്നത്. ഒരേ പദമല്ലെങ്കിലും ആശയം ഒന്നാണ്. 50 റിവായത്തുകൾ, മനസ്സിലായോ? ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ക്ലാസ് എടുക്കും കേട്ടോ, ഇടയ്ക്ക് നീട്ടുകയും ചെയ്യും. ഈ പെണ്ണുങ്ങൾക്ക് നീട്ടുന്നതാ ഇഷ്ടം. എനിക്കൊരു നിർബന്ധമുണ്ട്, 2 മണിക്കൂർ വിഷയം അവതരിപ്പിക്കുമ്പോ സദസ്സിന് എന്തെങ്കിലും ഒന്ന് കിട്ടണ്ടേ അല്ലേ? ഒരു ചരിത്രം തുടങ്ങി അങ്ങ് നീട്ടി പരത്തി പറഞ്ഞാൽ അല്ലേ? ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം വരുമ്പോ മറിയം ബീവിയുടെ ചരിത്രം അങ്ങനെ അങ്ങ് നീ പറയാം. ഖുർആൻ ഓതി, ഇന്നിപ്പോ പറയാൻ സമയം കിട്ടൂല. അപ്പോ ആരും സംശയിക്കണ്ട. എന്നിട്ട് ഷൗക്കാനി പറയുകയാണ്, ഫീഹി സഹീഹു വൽ ഹസനു വൽ ളഈഫു. അതിൽ സഹീഹായ ഹദീസുണ്ട്, ഹസനായ ഹദീസുണ്ട്, ളഈഫായ ഹദീസുമുണ്ട്. 50 റിവായത്തുകൾ, 50 ഹദീസുകൾ. പോരെ, ആരാ മഹ്ദി? ഒരു മറ്റൊരു ഹദീസിൽ വരുന്നു, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അൽ മഹ്ദിയു മിന്നി യുവാതിഉ ഇസ്മഹു ഇസ്മി. മഹ്ദി എന്റെ കുടുംബക്കാരനാണ്, എന്റെ പേരും അവരുടെ പേരും ഒന്നാണ്, മുഹമ്മദ് എന്നാണ്. പിതാവിന്റെ പേര് അബ്ദുള്ള എന്നുമാണ്. അവരുടെ സ്ഥാനപ്പേരാണ് മഹ്ദി. ഇമാം മഹ്ദി പുറപ്പെടുന്നത് എപ്പോഴാ? അതിന്റെ പശ്ചാത്തലം എവിടെയാണ് പുറപ്പെടുന്നത്? എല്ലാം ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഹദീസിൽ വരുന്നുണ്ട്, ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു അൽ മഹ്ദിയു മിന്നാ അഹ്ലുൽ ബൈത്ത്, അഹ്ലുൽ ബൈത്തിൽപ്പെട്ട നമ്മുടെ കുടുംബക്കാരനാണ് മഹ്ദി. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, യുസ്ലിഹുല്ലാഹു ഫീ ലൈല, ഒറ്റ രാത്രി കൊണ്ട്
ബഹുമാനപ്പെട്ടവരെ പക്വമതിയാക്കുന്നതാണ്. ഒറ്റ രാത്രി കൊണ്ടാണ് മുസ്ലിം ലോകത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ അള്ളാഹു അവർക്ക് കരുത്തു കൊടുക്കുന്നത്. തുർമുദിയുടെ ഹദീസാണ്. മഹദീമാം വരുന്ന സ്ഥലം നമുക്കൊന്ന് പരിശോധിക്കാം. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, യകൂനു മൗതു ഖലീഫ, ഒരു ഭരണാധികാരിയുടെ മരണം സംഭവിക്കും. ഒരു ഭരണാധികാരിയുടെ മരണം സംഭവിക്കുമ്പോൾ മദീനത്ത് നിന്നും എന്റെ കുടുംബക്കാരനായ ഒരു വ്യക്തി പേടിച്ചു ഓടുകയാണ് ഇലാ മക്ക, പരിശുദ്ധ ഹറമിലേക്ക്. ഹാരിബൻ എന്ന ഹദീസിൽ വന്നത്, ഹാരിബൻ വിഭ്രാന്തിയിൽ ഓടുകയാണ് മദീനയിൽ നിന്ന് മക്കത്തേക്ക്, ഹറമിലേക്ക്. നോക്കൂ, ഫയഅതൂനഹു അഹ്ലു മക്ക ഫയുഖ്രിജൂനഹു ഫയുബൈഊന, മക്കക്കാർ ഈ വ്യക്തിയുടെ മുന്നിൽ വന്നുകൊണ്ട് നിങ്ങൾ ഇവിടെ ഒളിച്ചിരിക്കാതെ, നിങ്ങൾ ഇവിടെ അടങ്ങിയിരിക്കാതെ പുറത്തേക്ക് വരണമെന്ന് പറഞ്ഞുകൊണ്ട് ബൈഅത്ത് ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ. ബൈന റുക്നി വൽ മഖാം, ഹജറുൽ അസ്വദിന്റെയും മഖാം ഇബ്രാഹീമിന്റെയും ഇടയിൽ വെച്ച് ബൈഅത്ത് നടക്കും. കണ്ടോ, ഇനി അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇമാം മഹദിയുടെ വിഷയത്തിൽ ബുഖാരിയുടെ ഹദീസുണ്ട്, മുസ്ലിമിന്റെ ഹദീസുണ്ട്, അബൂദാവൂദിന്റെയും അതുപോലെ തുർമുദിയുടെയും തബറാനിയുടെയും ഹദീസുകളുണ്ട്. നിങ്ങൾ കണ്ടാൽ, ഇദാറായിത്തുമുറായാത്തിസൂദ്, കറുത്ത പതാകകൾ, കറുത്ത കൊടികൾ, യഅതൂന മിൻ ഖിബലി ഖുറാസാൻ, ഖുറാസാന്റെ ഭാഗത്തു നിന്ന് വരുന്നത് കണ്ടാൽ, ഫഅതൂഹ, നിങ്ങൾ അങ്ങോട്ട് ചെന്നോ, ഫഇന്ന ഫീഹാ ഖലീഫത്തുല്ലാഹിൽ മഹ്ദി, ആ സംഘത്തിൽ ഇമാം മഹദിയുണ്ട്, ഇമാം മഹദിക്ക് കിട്ടുന്ന സഹായം ആ സംഘത്തിനുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ. ഖുറാസാൻ, ഇന്ന് ഖുറാസാൻ എവിടെയാണെന്നറിയോ? പകുതി ഇറാനിലും പകുതി അഫ്ഗാനിലുമാണ്. അഫ്ഗാന്റെ ഭാഗത്തു നിന്ന് കറുത്ത കൊടി വന്നാൽ നിങ്ങൾ ചെന്നോ? അപ്പൊ നിങ്ങൾ പറയും, ഉസ്താദെ, കറുത്ത കൊടിയുമായിട്ട് അവിടെ നിന്ന് വന്നവരാണല്ലോ മുല്ല ഉമറിന്റെ ആൾക്കാർ, താലിബാൻ എന്ന് നിങ്ങൾ പറയും അല്ലേ? സുഹൃത്തുക്കളെ, കണ്ണിതമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. നോക്കൂ, ഇമാം മഹദി ബൈഅത്ത് ചെയ്യപ്പെട്ട് രംഗത്ത് വരുമ്പോ അതിനു മുമ്പ് പല സംഭവങ്ങളും അരങ്ങേറും. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, യൂഷിഖുൽ ഫുറാതു അൻ യഹ്സിറ അൻ കൻസിൻ മിൻ ദഹബ് അൻ കൻസിൻ മിൻ ദഹബ് വഫീ റിവായത്തിൻ അൻ ജബലിൻ മിൻ ദഹബ് ഫമൻ ഹലറഹു ഫലാ യഖുദു മിൻഹു ഷൈആ. ഇമാം മുസ്ലിമിന്റെ ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സമീപഭാവിയിൽ ഇറാഖിലൂടെ ഒഴുകുന്ന യൂഫ്രട്ടീസ് നദിയുടെ വെള്ളം വറ്റും. അങ്ങനെ സ്വർണത്തിന്റെ ഒരു നിധി, അല്ലെങ്കിൽ ഒരു റിവായത്തിൽ സ്വർണത്തിന്റെ ഒരു മല വെളിവാകാൻ അടുക്കുകയാണ്. ഫമൻ ഹലറഹു, ആരെങ്കിലും ആ സ്വർണ മലയുടെ അടുക്കലെത്തിയാൽ, ഫലാ യഖുദു മിൻഹു ഷൈആ, ആരും ആ പൊന്നിൽ നിന്ന് സ്വർണത്തിൽ നിന്ന് എടുത്തു പോകരുത്. മറ്റൊരു വായത്തിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ആ സ്വർണത്തിന് വേണ്ടി മൂന്ന് രാഷ്ട്രത്തലവന്മാർ അവകാശവാദം ഉന്നയിക്കും, അവര് മൂവരും കൊല്ലപ്പെടുന്നതാണ്. ആ സ്വർണമല കൈക്കലാക്കാൻ വേണ്ടി ആളുകൾ എത്തും, ഫയുഖ്തലു മിൻഹു, അവർ കൊല്ലപ്പെടും. നൂറു പേര് ഹാജരായാൽ 99 പേരും മരണപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇറാഖിലൂടെ ഒഴുകുന്ന നദിയാണ് ഫുറാത്ത്, യൂഫ്രട്ടീസ്. യൂഫ്രട്ടീസ് നദിയുടെ വെള്ളം വറ്റി അതിൽ സ്വർണത്തിന്റെ ഒരു മല പൊങ്ങും എന്ന് മുഹമ്മദ് മുസ്തഫ. മൂന്ന് രാഷ്ട്രത്തലവന്മാർ അതിനുവേണ്ടി പോരടിക്കും. നോക്കൂ, ഇറാഖും തുർക്കിയും രംഗത്തിപ്പോ വന്നു കഴിഞ്ഞു. ഇമാം മഹദിയുടെ ആഗമനത്തോടനുബന്ധിച്ച് ഇത് ലോകത്ത് നടക്കും. കണ്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇമാം മഹദി റളിയല്ലാഹു അൻഹു രംഗത്ത് വന്നു കഴിഞ്ഞാൽ ആദ്യം എതിർക്കുന്നത് മുസ്ലിം രാജ്യങ്ങളാണ്. ഗൾഫ് കൺട്രീസ്, ഗൾഫ് ജസീറത്തുൽ അറബിലെ രാജ്യങ്ങൾ തന്നെയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇമാം മഹദി അവരോട് യുദ്ധം ചെയ്യും. ഹദീസിൽ വരുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു,
تغزون جزيرة العرب يفتح الله നിങ്ങൾ അറേബ്യൻ ഗൾഫിനോട് യുദ്ധം ചെയ്യും അല്ലാഹു നിങ്ങൾക്ക് ഫതഹ് തരും ثم تغزون الروم فارسا പിന്നീട് നിങ്ങൾ പേർഷ്യയോട് യുദ്ധം ചെയ്യും അല്ലാഹു നിങ്ങൾക്ക് വിജയം തരും ثم تغزون الروم പിന്നീട് നിങ്ങൾ പാശ്ചാത്യ ശക്തികളോട് യൂറോപ്പിനോട് അമേരിക്കയോട് യുദ്ധം ചെയ്യും ഫയഫ്തഹുല്ലാ അല്ലാഹു നിങ്ങൾക്ക് ഫതഹ് തരും അൽഹംദുലില്ലാ എല്ലാവർക്കും വലിയ ആഗ്രഹമായി പഠിച്ചവനെ ആ കാലം വരെ ജീവിക്കണമെന്ന് അല്ലേ ഇമാം മഹദിയെ കാണാൻ അല്ലാഹു തൗഫീക് നൽകട്ടെ സൂഹൃത്തുക്കളെ ഇമാം മഹദി രംഗത്ത് വരുമ്പോൾ ആദ്യം എതിർക്കുന്നത് മുസ്ലിം രാജ്യങ്ങളാണ് ഇമാം മഹദിക്കെതിരെ ഒരു സൈന്യം രൂപപ്പെടും ആ സൈന്യം മദീന വിട്ട് മക്കത്തേക്ക് എത്തുമ്പോൾ ഫൈദാ കാനോ ബിബൈദാ യുഖ്സഫു മിൻ അവ്വലിഹിം ഇലാ ആഖിരിഹിം അവരെ അല്ലാഹു ഒരു മൈതാനത്ത് വെച്ച് ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയും എല്ലാവരും മരിച്ചു പോകും രണ്ടോ മൂന്നോ പേരെ അല്ലാഹു ബാക്കി വെക്കും എന്തിന് ലോകത്തിങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് മാലോകരെ ഒന്ന് അറിയിക്കണ്ടേ അതിന് രണ്ടോ മൂന്നോ ആളുകളെ അല്ലാഹു ബാക്കി വെക്കും അവരിലൂടെ ലോകം അറിയും പരിശുദ്ധ ഹറമിൽ വെച്ച് ബൈഅത്ത് ചെയ്ത ആ സംഭവത്തോടുകൂടി ഇവരെ അവരോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ട ഈ മുസ്ലിം സൈന്യത്തെ അള്ളാഹു ഭൂമിയെ കൊണ്ട് വിഴുങ്ങി എന്ന് വരുമ്പോ എല്ലാവരും പിന്നെ ഇമാം മഹദിയെ അംഗീകരിക്കുകയാണ് നോക്കൂ ഇമാം മഹദി വൻ രാഷ്ട്രങ്ങളോട് യുദ്ധം ചെയ്യും അമേരിക്കയോട് യൂറോപ്പിനോട് ജപ്പാൻ റഷ്യ ചൈനയോട് ഇതെല്ലാം ഹദീസിൽ വരുന്നുണ്ട് എല്ലാം 9-10 മാസങ്ങൾക്കുള്ളിൽ തീരും ഉണ്ടോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ് മൽഹമത്തുൽ കുബറ ജൂത ക്രൈസ്തവർ വിശ്വസിക്കുന്ന ആർമഗഡൻ യുദ്ധം മുസ്ലിമീങ്ങൾക്ക് അതേക്കുറിച്ച് വളരെ കുറച്ച് അറിവേ ഉള്ളൂ ആർമഗഡൻ യുദ്ധം ആ യുദ്ധത്തോട് കൂടിയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദജ്ജാലിന്റെ പുറപ്പാടും നോക്കൂ 70,000 ജൂതന്മാർ ദജ്ജാലിന്റെ കൂട്ടത്തിൽ പടപൊരുതും മുസ്ലിമീങ്ങളെ നേരിടുമെന്ന് ഹദീസിലുണ്ട് 70,000 ജൂതന്മാർ ദജ്ജാലിന്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് വരുന്ന യുദ്ധം സംഭവിക്കുകയാണ് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല ഇമാം മഹദിയുടെ ആ സംഭവങ്ങളെല്ലാം നമ്മളൊന്ന് പഠിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ മഹദി ഇമാമിന്റെ പുറപ്പാടോടുകൂടിയാണ് ബഹുമാനപ്പെട്ട ഈസാ നബിയുടെ ആ ആകാശത്തു നിന്നുള്ള പുനരാഗമനം സംഭവിക്കുന്നത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൈഫ അൻതും ഇദാ നസല ഫീകും ഇബ്നു മറിയം വൈമാമുക്കും മിൻകും കൈഫ അൻതും നിങ്ങൾക്ക് എന്തൊരു സന്തോഷമായിരിക്കും ഇദാ നസല ഇബ്നു മറിയം മറിയമിന്റെ പുത്രൻ ഈസാ നബി ഇറങ്ങി വരുമ്പോൾ വൈമാമുക്കും മിൻകും അപ്പോൾ നിങ്ങളുടെ ഇമാം നിങ്ങളിൽ നിന്നുള്ള ഇമാം ജീവിച്ചിരിക്കുന്ന സമയമാണ് ഇമാം മഹദി ജീവിച്ചിരിക്കുമ്പോൾ വന്നു കഴിയുമ്പോഴാണ് ഈസാ നബി ഇറങ്ങി വരുന്നത് അലൈഹിസ്സലാം ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ വരുന്നുണ്ട് ബഹുമാനപ്പെട്ട ഹുദൈഫത്ത് ബിൻ അസീദുൽ ഔഫാരി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു പ്രവാചക പുങ്കവർ ഞങ്ങളിലേക്ക് വന്നു ഒരു ദിവസം വനഹനു നത്തദാക്കർ ഞങ്ങൾ ചർച്ച ചെയ്യുകയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു മാ തദ്കുറൂൻ നിങ്ങൾ എന്താണ് ചർച്ച ചെയ്യുന്നത് നിങ്ങൾ എന്താണ് ചർച്ച ചെയ്യുന്നത് നദ്കുറു സാഅത യാ റസൂലല്ലാ ഞങ്ങൾ ഖിയാമത്ത് നാളാണ് ചർച്ച ചെയ്യുന്നത് അവിടെന്ന് പറഞ്ഞു ഇന്നഹാ ലൻ തഖൂമ അത് സംഭവിക്കുകയില്ല ഹത്താ തറൂ ഖബലഹ അശറ ആയാത്ത് പത്തടയാളങ്ങൾ പുലരുന്നത് വരെ പത്തടയാളം ഇൻഷാല്ലാ നമുക്ക് ആ പത്തടയാളം വിവരിക്കാം സമയം പരിമിതമാണ് എന്നാലും ഇൻഷാല്ലാ ഏതൊക്കെയാണ് പത്തടയാളം ഫദക്കറ ദുഹാൻ അവിടെ നിന്ന് എണ്ണി ഒന്ന് പുക പുറപ്പെടുകയാണ് ദജ്ജാൽ പുറപ്പെടുകയാണ് ദാബത്തുല്ലർന്ന് പുറപ്പെടുകയാണ് വനുസൂലു ഈസബ്നു മറിയം ഈസാ നബിയുടെ പുനരാഗമനം വയജൂജു വമജൂജ് യജൂജും മജൂജും പുറപ്പെടുകയാണ് വതുലൂഉശ്ശംസി മിൻ മഗ്‌രിബിഹാ സൂര്യൻ പടിഞ്ഞാറ് നിന്നും ഉദിക്കുകയാണ് വസലാസത്തു ഹുസൂഫ് മൂന്ന് ഭൂകമ്പങ്ങൾ സംഭവിക്കും ഭൂമി ആഴ്ത്തപ്പെടുകയും ചെയ്യും ഹസ്ഫുൻ ബിൽ ജസീറ വഹസ്ഫുൻ ബിൽ മഗ്‌രിബി വഹസ്ഫുൻ ബിൽ മശ്‌രിഖി ഒന്ന് കിഴക്കൻ നാടുകളിൽ
ഒന്ന് അറേബ്യൻ ഉപദ്വീപിൽ, ഒന്ന് പടിഞ്ഞാറൻ രാജ്യത്ത്. മൂന്ന് സ്ഥലത്ത് ഭൂകമ്പവും ഭൂമി ആഴുത്തലും ഉണ്ടാകും. ഒമ്പത് പത്താമത്തത് വാഹിറു ദാലിക നാറുൻ തഖ്റുജു മിനൽ യമൻ തത്രുദുഹും ഇലാ മഹശരിഹിം ഔ കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം. യമനിൽ നിന്നും ഒരു തീഗോളം പുറപ്പെടുകയാണ്. പ്രപഞ്ചത്തിന്റെ ഘടന തെറ്റുന്ന ഒന്നാമത്തെ അടയാളമാണ് ഈ തീനാളം. നോക്കൂ, ആ തീയാണ് ജനങ്ങളെ തത്രുദുഹും ഇലാ മഹശരിഹിം, അവരെ മഹശറയിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് മൽഹറുൽ അതം സാദിഖുൽ മസ്ദൂഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കത് വിശദീകരിക്കാം അല്ലേ. പത്തടയാളം നമുക്ക് വിശദീകരിക്കാം. ഒന്നാമത്തെ അടയാളം ദുഹാൻ പുറപ്പെടും. ദുഹാൻ, ദുഹാൻ മീനിങ് പുക. സൂറത്തു ദുഹാനിൽ അല്ലാഹു തആല 10 11 12 അധ്യായ ആയത്തുകളിൽ ഈ അടയാളമാണ് പറയുന്നത്. ഫർതഖിബ യൗമ തഅതി സമാഉ ബിദുഖാനിൻ മുബീൻ യഗ്ഷന്നാസ് ഹദാ അദാബുൻ അരീം ربنا اكشف عنا العذاب انا مؤمنون നീ പ്രതീക്ഷിച്ച ഫർതഖിബ് യൗമ തഅതി സമാഉ ബിദുഖാനിൻ മുബീൻ, ആകാശം കൊണ്ടുവരുന്ന ദിവസം വ്യക്തമായ ധൂമപടലത്തെ പുകയെ. യഗ്ഷന്നാസ്, ഈ പുക ജനങ്ങളെ ആവരണം ചെയ്യും, മൂടും. ഹദാ അദാബുൻ അലീം, ഇത് വേദനാജനകമായ പണിഷ്മെന്റാണ്, അദാബാണ്. റബ്ബനക്ഷിഫ് അന്നൽ അദാബ്, അന്ന് ജനങ്ങൾ പറയും, അല്ലാഹുവേ ഞങ്ങളിൽ നിന്നും ഈ അദാബിനെ പണിഷ്മെന്റിനെ നീ മാറ്റേണമേ. ഇന്നാ മുഅ്മിനൂൻ, ഞങ്ങളിതാ വിശ്വസിക്കാം. പുക പുറപ്പെടും. ആ പുകയ്ക്ക് വല്ല പ്രസക്തിയുണ്ട്? നിങ്ങളൊരോ പുകയല്ലേ, വീട്ടിലെ പുകയല്ല. ഈ ദുനിയാവ് മുഴുവനും ഒരു അടുപ്പ് പോലെയാകും. ഈ ദുനിയാവ് മുഴുവനും പുക കൊണ്ട് മൂടും. 40 ദിവസം 40 ദിവസം. നോക്കൂ, അന്ന് മുഅ്മിനും കാഫിറും വേർതിരിക്കപ്പെടും. അന്ന് മുഅ്മിനിന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, കസ്സുക്കാം, ഒരു ജലദോഷം പോലെ അനുഭവപ്പെടും. 40 ദിവസത്തെ ഒരു ജലദോഷം. അള്ളാഹു സലാമത്താക്കട്ടെ. മുനാഫിക്കിന്, കപടവിശ്വാസിക്ക്, നാസ്തികർക്ക്, സത്യനിഷേധികൾക്ക് അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് വല്ലാത്ത അസ്വസ്ഥതയുണ്ടാകും. ഈ പുക അവർ വായിലൂടെ എടുത്തിട്ട് മലദ്വാരത്തിലൂടെയും മൂക്കിലൂടെയും ചാടുന്ന അവസ്ഥയാണ്, പുറപ്പെടുവിക്കും. നിർഗളിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? വായിലൂടെയും മൂക്കിലൂടെയും പുക ചാടിയാൽ 40 ദിവസം എന്തായിരിക്കും അവസ്ഥ അല്ലേ. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, ഹദാ അദാബുൻ അലീം, ഇത് വേദനാജനകമായ ശിക്ഷയാണ്. പടച്ചോ നമ്മളെല്ലാം സലാമത്താക്കട്ടെ. ഇത് 40 ദിവസം ഭൂമിയിലുണ്ടാവും. കൊല്ലത്ത് മാത്രമല്ല, പള്ളിമുക്കിൽ മാത്രമല്ല, ദുനിയാവ് മുഴുവനും പുകയിൽ മൂടി നിൽക്കും. ഭയങ്കര അസ്വസ്ഥതയല്ലേ പുക അല്ലേ. സാമൂഹിക പ്രശ്നങ്ങൾ വർഗീയലേക്ക് ഉണ്ടാവുമ്പോൾ പോലീസ് ആദ്യം വന്നാൽ എന്ത് ചെയ്യും? ടിയർ ഗ്യാസ് പൊട്ടിക്കും അല്ലേ. പിന്നെന്താ, വാട്ടർ പീരങ്കിയോ, ആ വെള്ളം കൊണ്ടുള്ള വെടിയുണ്ട അല്ലേ, അതങ്ങ് ചീറ്റി വിടും. അള്ളാഹു പടച്ചോ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഒന്നാമത്തെ അടയാളമാണ് ദുഹാൻ. ചില റിവായത്തിൽ ഇത് ലാസ്റ്റ് സംഭവിക്കും എന്നും വന്നിട്ടുണ്ട്. ഞാനിപ്പോ പറഞ്ഞ റിവായത്തിൽ ആദ്യമാണ് എണ്ണിയത്. രണ്ടാമത്തത് ഫദഖറ ദുഹാൻ വദ്ദജ്ജാൽ, ദജ്ജാല് പുറപ്പെടുകയാണ് രണ്ടാമത്തെ അടയാളം. ആ ദജ്ജാല് പുറപ്പെടുകയാണ്. ആരാ ദജ്ജാൽ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, മാ ബൈന ഖൽഖി ആദമ ഇലാ ഖിയാമി സാഅ, ആദം നബിയുടെ സൃഷ്ടിപ്പ് മുതൽ ലോകാന്ത്യം വരെ, അംറുൻ അക്ബറു മിന ദജ്ജാൽ, ദജ്ജാലിനേക്കാൾ വലിയ ഒരു ഇഷ്യൂ, വലിയ ഒരു സംഭവം നടന്നിട്ടില്ല, ഏറ്റവും വലിയ സംഭവമാണ് ദജ്ജാൽ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അദ്ദജ്ജാലു അഅ്വറുൽ ഐനിൽ യുസ്ര, ഇടത് കണ്ണ് പൊട്ടിയവനാണ്. ജുഫാലു ശഅറു, ദേഹത്ത് മുഴുവനും രോമകൂപങ്ങളുണ്ട്, രോമൻ ജടികമായ അവസ്ഥയില, ജട പിടിച്ച അവസ്ഥയില. ജുഫാലു ശഅർ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മക്തൂബും ബൈന ഐനൈഹി കാഫു ഫാഇറ, അവന്റെ നെറ്റിത്തടത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് കഫറ എന്ന്, ഇവൻ നിഷേധിയാണെന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്.
മറ്റൊരു ഹദീസിൽ കാണാം അലാ ഇന്നഹു അഅ്വർ അവൻ ഒറ്റക്കണ്ണനാണ് വ ഇന്ന റബ്ബക്കും ലൈസ ബി അഅ്വറ നിങ്ങളുടെ റബ്ബ് ഒറ്റക്കണ്ണനല്ല ഉണ്ടോ വേറൊരു ഹദീസിൽ വരുന്നുണ്ട് ഇടത് കണ്ണ് പൊട്ടിയിട്ടുണ്ട് വലത് കണ്ണ് തന്നെ തുറച്ച് ചാടി നിൽക്കുന്നു മുന്തിരി പോലെ എന്നൊരു ഹദീസിലുണ്ട് ഇങ്ങനെ ചാടി നിൽക്കി വന്ന ഇവിടെ ഇങ്ങനെ തടകിയത് പോലെയാ നെറ്റിയിലൊരു ഫ്ലക്സ് ഉണ്ടാവും എന്താ കാഫിർ എന്ന് ദേഹത്ത് മുഴുവനും മുടി മുടി ജട പിടിച്ചിട്ടുണ്ടാവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലോകത്തുള്ള യഹൂദികൾ വിശ്വസിക്കുന്നത് അവരുടെ വിമോചകനായിട്ടാണ് ദജ്ജാലിനെ ജൂതന്മാർ വിശ്വസിക്കുന്നത് അവരുടെ സംരക്ഷകനായിട്ടാണ് അതുകൊണ്ട് തന്നെ ജൂതരാഷ്ട്രം നിലവിൽ വന്ന് 50 വർഷം കഴിഞ്ഞാൽ ദജ്ജാൽ പുറപ്പെടുമെന്ന് ജൂതന്മാർ വിശ്വസിക്കുന്നു അതുകൊണ്ട് അനിവാര്യമായിട്ടും ഇറാന്റെ മുൻ പ്രസിഡന്റ് അഹമ്മദ് നജാദ് പറഞ്ഞതുപോലെ 50 കൊല്ലത്തിനപ്പുറം നിങ്ങളുടെ രാഷ്ട്രം പിടിച്ചു നിൽക്കുകയില്ല ഇസ്രയേൽ തകർന്നു തരിപ്പണമാകും തുടച്ചു നീക്കപ്പെടും നോക്കൂ ജൂതരാഷ്ട്രം നിലവിൽ വന്നിട്ട് 50 കൊല്ലം കഴിഞ്ഞു അതിന്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥം എന്താ മഹദീമാം വരാനായി മഹദീമാം ഉള്ളപ്പോഴാണ് ഈസാനബി പറയേണ്ടത് അല്ലേ ഈസാനബിയുടെ ദൗത്യം ദജ്ജാലിനെ കൊല്ലലാണ് ഒക്കെ നടക്കുമെന്ന ഒക്കെ നടക്കും സമയം വളരെ അടുത്തിരിക്കുന്നു എന്നാണ് സഹോദരങ്ങളെ സൂചിപ്പിക്കുന്നത് ദജ്ജാൽ എന്താണ് നമ്മുടെ ഭാവനയിലെ ദജ്ജാൽ ചിലര് പറയുന്നു അത് വ്യക്തിയല്ല അത് പാശ്ചാത്യം ശക്തിയാണ് മനസ്സിലായില്ലേ ദജ്ജാൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ എന്തിനാണ് ഊഹാപോഹങ്ങളിലേക്ക് കടക്കുന്നത് നമ്മുടെ നേതാവ് നമ്മുടെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ അവിടെ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു യാഥാർത്ഥ്യമാണ് ദജ്ജാൽ അത് മാത്രവല്ല എല്ലാ മാമിൻ നബിയിൻ ഇല്ലാ വഖദ് അൻദറ ഉമ്മതഹു അൽ അഅ്വറൽ കദ്ദാബ് ഈ ലോകത്ത് വന്ന എല്ലാ നബിമാരും പരിശുദ്ധ തൗഹീദിന്റെ പ്രബോധനത്തിന് നിയുക്തരായ എല്ലാ നബിമാരും ദജ്ജാലിനെ പറ്റി മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹദീസുകൾ നിരവധി ദജ്ജാലിന്റെ വിഷയത്തിലുണ്ട് നമ്മുടെ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ ഒരു അധ്യായം തന്നെ ദജ്ജാലിന് പറയാൻ വേണ്ടി അശ്രാത്തു സായയോട് അനുബന്ധിച്ച് കൊടുക്കപ്പെട്ടിട്ടുണ്ട് നോക്കോ ദജ്ജാൽ എപ്പോഴാ പുറപ്പെടുന്നത് എവിടെയാ പ്രത്യക്ഷപ്പെടുന്നത് എത്ര കാലം ജീവിക്കും എന്താ അവന്റെ ഫിത്നകൾ എന്ന് അള്ളാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങൾ ദജ്ജാലിനെ കാണുന്നത് ഭയത്തോടുകൂടിയാണ് ആന്റി ക്രൈസ്റ്റ് ണ്ടോ അവര് പറയുന്നത് ആന്റി ക്രൈസ്റ്റ് എന്നാ നമ്മുടെ ക്രൈസ്തവ സഹോദരന്മാർ പറയുന്നത് കാട്ടുജീവി എന്നാണ് നിഷ്ഠൂരൻ എന്നാണ് ദജ്ജാലിനെ പറയുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ മുത്തുനബി പറഞ്ഞു ഇന്നഹു ഖാരിജുൻ ഖല്ല ബൈന ശാമി വൽ ഇറാഖ് അവൻ പുറപ്പെടുന്നത് ഖല്ല എന്ന സ്ഥലത്താണ് ഷാമിന്റെയും ഇറാഖിന്റെയും സിറിയയുടെയും ഇറാഖിന്റെയും ഇടയിൽ ഖല്ല എന്നൊരു സ്ഥലമുണ്ട് അവിടെയാണ് അവൻ പുറപ്പെടുന്നത് ലുബ്സുഹു ഫിൽ അർലി അർബഊന യൗമ ഭൂമിയിൽ 40 ദിവസം താമസിക്കും യൗമുൻ കസന ഒന്നാമത്തെ ദിവസം ഒരു കൊല്ലത്തിന്റെ നീളമാ രണ്ടാമത്തെ ദിവസം ഒരു മാസത്തിന്റെ ദൈർഘ്യമാ മൂന്നാമത്തെ ദിവസം ഒരു ആഴ്ചയുടെ ദൈർഘ്യമാ വസായിറു അയ്യാമിഹി കഅയ്യാമിക്കും മറ്റു ദിവസങ്ങൾ നിങ്ങളുടെ ദിവസം പോലെയാ അപ്പോ സഹാബത്ത് ചോദിച്ചു അവൻ പുറപ്പെട്ടു ഒന്നാമത്തെ ദിവസത്തിനൊരു കൊല്ലത്തിന്റെ ദൈർഘ്യമാണെങ്കിൽ ഞങ്ങളുടെ നമസ്കാരം 5 നേരം നമസ്കരിച്ചാൽ മതിയോ അവിടെ നിന്ന് പറഞ്ഞില്ല ഖുദുറൂല 5 നേരം നമസ്കരിച്ചാൽ പോരാ നിങ്ങൾ സമയം കണക്കാക്കി നമസ്കരിച്ചോ എന്ന് മൽഹറുൽ അതം മുഹമ്മദ് മുസ്തഫ നോക്കൂ അവൻ ഭൂമി മുഴുവനും സഞ്ചരിക്കും ഇരു ഹറമുകളിൽ അവന് പ്രവേശനമില്ല മക്ക മദീനയിൽ പ്രവേശനമില്ല ഒരു റിവായത്തിൽ ബൈത്തുൽ മുഖദ്ദസും എന്നും വന്നിട്ടുണ്ട് മക്കയുടെയും മദീനയുടെയും ഓരോ പാതയിലും റോഡുകളിലും ഈ രണ്ട് മലക്കുകൾ ഊരിപ്പിടിച്ച വാളുമായി അവനെ പ്രതിരോധിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ ദജ്ജാല് പുറപ്പെട്ടാൽ മക്ക മദീനയിലേക്ക് നോ അഡ്മിഷൻ അവന് കടക്കാൻ പറ്റൂല മലക്കുകൾ ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുകയാ അവൻ പേടിച്ചോടുമെന്നാ
പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവനെ കണ്ടാൽ ഫമല്ലക്കിയഹു മിങ്കും, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ദജ്ജാലിനെ കണ്ടാൽ ഫല്യഖ്റ ഫവാതിഹ സൂറത്തുൽ കഹ്ഫ്, സൂറത്തുൽ കഹ്ഫിലെ ആദ്യത്തെ ആയത്തുകൾ ഓതിക്കൊള്ളട്ടെ. മറ്റൊരു ഹദീസിൽ വരുന്നു, മൻ ഹഫിള അശ്ര ആയാത്തിൻ മിൻ സുമിൻ അഹൽ സൂറത്തുൽ കഹ്ഫ്, സൂറത്തുൽ കഹ്ഫിലെ ആദ്യത്തെ 10 ആയത്തുകൾ ആരെങ്കിലും ബൈഹാർത്താക്കിയാൽ ഉസിമ മിന ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നും അഭയം തേടുമെന്ന് മുഹമ്മദ് മുസ്തഫ. കണ്ടോ, മറ്റൊരു ഹദീസിൽ കാണാം, പർവ്വതങ്ങളിലേക്ക് കയറിയാലും രക്ഷപ്പെടാം. ലയഫിറന്നാസു ഇലൽ ജിബാൽ, പർവ്വതങ്ങളിലേക്ക് ദജ്ജാൽ വരുമ്പോ ജനങ്ങൾ ഓടിക്കേറുമെന്ന. അള്ളാഹു നമ്മളെല്ലാം കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ ദജ്ജാൽ പൂമുഖത്ത് കുഴപ്പങ്ങൾ നടത്തുകയാണ്. ഹദീസിൽ വരുന്നുണ്ട്, അവൻ പല അമാനുഷിക സംഭവങ്ങളും കാണിക്കും. അവൻ മഴ ആകാശത്തോട് പറയുമ്പോൾ മഴ പെയ്യും. നോക്കൂ, അവൻ മരണപ്പെട്ടവരെ ജീവിപ്പിക്കും. ഒരുപാട് അത്ഭുതങ്ങൾ അവൻ കാണിക്കും. അവൻ വരുന്നത്, രംഗത്ത് വരുന്നത് റബ്ബാണെന്നും വാദിച്ചുകൊണ്ടാണ്. അവന്റെ പിന്നാലെ ജൂതന്മാർ അനുഗമിക്കും. 70,000 ജൂതന്മാർ അവനെ പിൻപറ്റുമെന്ന് ഹദീസിൽ വരുന്നുണ്ട്. ദജ്ജാൽ പുറപ്പെട്ടു കഴിഞ്ഞാൽ സത്യവിശ്വാസികളിൽ നിന്നും ഒരു സത്യവിശ്വാസി അവന്റെ മുന്നോട്ട് ചെല്ലുമ്പോൾ അവന്റെ കിങ്കരന്മാരായ പട്ടാളം തടഞ്ഞു വെക്കും. ഹദീസാണ്, പട്ടാളം തടഞ്ഞു വെക്കും. ദജ്ജാൽ പറയും, അവനെ എന്റെ അടുത്തേക്ക് വിടൂ. പട്ടാളക്കാർ അവനെ കൊല്ലാൻ ഒരുങ്ങും. അപ്പോൾ ദജ്ജാൽ പറയും, എന്റെ അടുത്തേക്ക് വിടൂ. അങ്ങനെ ആ മനുഷ്യനെ ദജ്ജാലിന്റെ അടുത്തേക്ക് വിടുമ്പോൾ ദജ്ജാൽ ചോദിക്കും, അവമാ തുഅ്മിനു, നിനക്ക് വിശ്വാസമില്ലേ ഞാൻ റബ്ബാണെന്ന്? എനിക്ക് മനസ്സിലായി, അന്തൽ കല്ലാബ്, നീ കള്ളനാണ്, നീ മിഥ്യയാണ്. എന്റെ പ്രവാചകൻ പറഞ്ഞ ലക്ഷണങ്ങൾ നിന്റെ ദേഹത്തുണ്ട്, നീ റബ്ബല്ല. നോക്കൂ, ആ സമയത്ത് ദജ്ജാൽ അവന്റെ കിങ്കരന്മാരോട് പറയും, ഈ മനുഷ്യനെ ഊരിപ്പിടിച്ച വാളുകൊണ്ട് രണ്ട് പിളർപ്പാക്കണം. അങ്ങനെ ആ മനുഷ്യന്റെ നെറുകന്തലയിൽ വാള് വെച്ചുകൊണ്ട്, അതാ ഇർച്ചയുള്ള വാളുകൊണ്ട് ഛേദിക്കുകയാണ്. രണ്ട് കഷ്ണങ്ങളായി അദ്ദേഹം നിലത്തേക്ക് വീഴുകയാണ്. അവരുടെ ഇടയിലൂടെ ദജ്ജാല് കടക്കും. എന്നിട്ട് ആ മനുഷ്യനെ എഴുന്നേൽപ്പിക്കും, വീണ്ടും ജീവിപ്പിക്കുകയാണ്. നിനക്ക് വിശ്വാസമുണ്ടോ ഞാൻ റബ്ബാണെന്ന്? അപ്പോൾ ആ മനുഷ്യൻ പറയുന്ന ഒരു വാക്കുണ്ട്, വല്ലാത്ത വാക്കാം, എനിക്കിപ്പോൾ കൂടുതൽ വിശ്വാസമായി, നീ കള്ളനാണ്, എന്റെ ഹബീബായ മുത്ത് നിന്നെ പറ്റി പറഞ്ഞിട്ടുണ്ട്. വീണ്ടും നിഷേധിക്കും. യതഹല്ലലു വജുഹുഹു, ആ മനുഷ്യന്റെ മുഖം ഇങ്ങനെ പ്രകാശിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ദജ്ജാലിന്റെ ക്രോധം വർദ്ധിക്കും. വീണ്ടും ദജ്ജാൽ അയാളെ കൊല്ലാൻ ഒരുങ്ങുമ്പോൾ അതിന് കഴിയുകയില്ല. അള്ളാഹു ശിരസ് മുതൽ അദ്ദേഹത്തിന്റെ നെഞ്ചുവരെ പടച്ചവൻ മുറിയാത്ത രൂപത്തിൽ സംവിധാനിക്കുകയാണ്. മുത്തുനബി പറയുകയാണ്, ഫഹുവ അഅലമു ശഹാദതൻ ഇൻദ റബ്ബിൽ ആലമീൻ, അള്ളാഹുവിന്റെ അടുക്കലുള്ള ഏറ്റവും മഹത്തായ രക്തസാക്ഷിത്വമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അങ്ങനെ രണ്ടാം വട്ടവും അയാൾ നിഷേധിക്കുമ്പോൾ ദജ്ജാൽ അദ്ദേഹത്തെ പിടിക്കുന്നു. അതാ ചുരുട്ടിക്കൂട്ടി ദജ്ജാലിന്റെ നരകത്തിലേക്ക് ഇടുന്നു. അള്ളാഹു അത് സ്വർഗമായി മാറ്റുകയാണെന്ന് മുഹമ്മദ് മുസ്തഫ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ദജ്ജാൽ എല്ലാ സ്ഥലത്തും കയറി ഇറങ്ങി മുഅ്മിനീങ്ങളുടെ വിശ്വാസത്തിന് ഇടിവും ഭ്രംശവും സംഭവിപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന സമയം, ഇമാം മഹദി ജീവിച്ചിരിക്കുന്ന സമയം, അതാ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ദജ്ജാലിന്റെ ആഗമനത്തെ തുരത്താൻ, ദജ്ജാലിന്റെ ധ്വംസനത്തിന് വേണ്ടി, ദജ്ജാലിനെ വധിക്കുന്നതിന് വേണ്ടി അള്ളാഹു ഖിയാമത്തിന്റെ മൂന്നാമത്തെ അടയാളം, ഈസാ നബിയുടെ പുനരാഗമനം സംഭവിക്കുകയാണ്. സൂറത്തു സുഖ്റുഫിൽ അള്ളാഹു പറഞ്ഞു, 61-ാമത്തെ സൂക്തം, വഇന്നഹു ലഇൽമുൽ ലിസ്സാഅ ഫലാ തംതറുന്ന ബിഹാ വത്തബിഊനി ഹാദാ സിറാത്തും മുസ്തഖീം. വഇന്നഹു ളമീറു മടങ്ങുന്നത് ഈസാ നബിയിലേക്കാണ്. ഖിയാമത്തിന്റെ അടയാളമാണ് ഈസാ നബി. അള്ളാഹു പറയുകയാണ് ഖുർആനിൽ,
ഹദീസിൽ വരുന്നു ഈസാ നബി ഇറങ്ങി വരും ഡമാസ്കസ് സിറിയയുടെ ക്യാപിറ്റൽ സിറ്റിയാണ് ഡമാസ്കസ് ഡമാസ്കസ് പട്ടണത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള മസ്ജിദിന്റെ വെളുത്ത മുനാരത്തിൽ ഇറങ്ങും ഈസാ നബി മഹ്സൂദത്തൈൻ ബൈന മഹ്സൂദത്തൈൻ ഒരു മുണ്ടും ഒരു തട്ടവും ധരിച്ചുകൊണ്ട് മഞ്ഞ കളർ ഉള്ള രണ്ട് വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് വാലിയാൻ കഫൈ അല അജ്നിഹത്തി മലക്കൈൻ രണ്ട് മലക്കുകളുടെ തോളിൽ കൈവച്ചുകൊണ്ട് ഹദീസിൽ കാണാം താടി തലമുടിയിൽ നിന്നും തുഷാര ബിന്ദുക്കൾ ഇറ്റിറ്റു വീഴുന്ന അവസ്ഥയിൽ ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരും ആ സമയത്ത് ഇത് ഉഖീമത്തി സ്വലാ നമസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് കൊടുക്കപ്പെടുകയാണ് നോക്കൂ ഒരു റിവായത്തിൽ ഈസാ നബി ഇമാമത്ത് നിൽക്കും എന്ന് വന്നിട്ടുണ്ട് മറ്റൊരു റിവായത്തിൽ ഇമാം മഹദി കൈകെട്ടി കഴിയുമ്പോൾ ഈസാ നബി പ്രത്യക്ഷപ്പെടും ഇമാം മഹദി ഈസാ നബിയുടെ ആഗമനം തിരിച്ചറിഞ്ഞുകൊണ്ട് പുറകിലേക്ക് മാറാൻ പോകുമ്പോൾ ഈസാ നബി അങ്ങും കാണിക്കും അങ്ങ് തന്നെ ഇമാമത്ത് നിൽക്കണം റിവായത്തുകൾ പല രൂപത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ സഹോദരന്മാരെ പ്രബലമായ റിവായത്തിൽ സുബഹിയാണെന്ന് വരുന്നുണ്ട് ആ നമസ്കാരം ഒരു റിവായത്തിൽ അസ്റാണെന്നും വരുന്നുണ്ട് അങ്ങനെ ജമാഅത്തായി നിർവഹിച്ച് നമസ്കാരം നിർവഹിച്ചു കഴിയുമ്പോൾ ഈസാ നബിയും മഹദിയും ഇമാം മഹദിയും വിശ്വാസി സമൂഹവും പുറത്തേക്കിറങ്ങും ഫയതുലുബുഹു ദജ്ജാലിനെ തേടുകയാണ് ദജ്ജാലിനെ തേടുകയാണ് വയഖ്തുലുഹു അങ്ങനെ ദജ്ജാലിനെ കണ്ടുമുട്ടും ദജ്ജാലിനെ കൊല്ലുകയും ചെയ്യും ബിബാബിലുദ് ബാബിലുദ് എന്ന സ്ഥലത്ത് വെച്ച് ബാബുലുദ് എന്ന സ്ഥലത്ത് വെച്ച് LUDD ഇന്ന് ബാബുലുദ് എന്ന പേരിൽ ഒരു എയർപോർട്ട് വന്നിട്ടുണ്ട് ഇസ്രയേലിനകത്താണ് ഇസ്രയേലിന്റെ അകത്താണ് ഇസ്രയേൽ എന്ന് പറഞ്ഞ രാജ്യമില്ലല്ലോ ഫലസ്തീനായിരുന്നു മുസ്ലിമീങ്ങളുടെ രാജ്യമാണ് മുസ്ലിമീങ്ങളെ ഇറക്കി വിട്ടിട്ട് ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ജൂതന്മാരെ കൊണ്ടുവന്ന് കുടിയിരുത്തിയത് 48 അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് ഫലസ്തീൻ ഇഷ്യൂ ഇവിടെ ജനിപ്പിച്ചതും ഇന്നും അത് ചൂടാറാതെ നിർത്തുന്നതും ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കുന്നതും സുഹൃത്തുക്കളെ അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് 48 നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത് 47 ഫലസ്തീൻ ഇഷ്യൂ പറയുന്ന പുസ്തകങ്ങളുണ്ട് മേടിച്ച് വായിച്ചു നോക്കി ഇന്നും അത് തുടരുകയാണ് ഇന്നും അത് തുടരുകയാണ് നോക്കൂ പുതിയ അമേരിക്കൻ പ്രസിഡന്റ് എന്താ പറഞ്ഞത് 7 മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിമീങ്ങളെ അമേരിക്കയിൽ കടത്തുകയില്ല അല്ലേ ആ അമേരിക്കയുടെയും മെക്സിക്കോയുടെയും മെക്സിക്കോ അല്ലേ ഇതോ കാനഡയോ ഇടയിൽ മതിൽ പണിയും അല്ലേ മെക്സിക്കോ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന വ്യക്തി നമ്മളൊക്കെ വിചാരിച്ചു അയാൾ അമേരിക്കയെ വരൂല്ല ഹിലാരി ക്ലിന്റൺ ആയിരിക്കും വരിക കാരണം ഇത്ര വർഗീയവാദി ഇത്ര വംശീയവാദി പക്ഷേ അദ്ദേഹത്തെ ജയിപ്പിച്ചു കൃത്രിമമായി ഇടപെടലുകൾ ഉണ്ടായി മീഡിയകൾ ഒരുപാട് റഷ്യ വരെ പണിപെട്ടു എന്ന അമേരിക്കയിൽ ട്രംപ് വരാൻ പോട്ടെ അതൊക്കെ പോട്ടെ അതൊക്കെ പൊളിറ്റിക്സ് അല്ലേ പ്രിയപ്പെട്ട സഹോദരന്മാരെ 48 മുതൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഇഷ്യൂ നോക്കൂ അവസാനം ആ ഇഷ്യൂവിനെ പറ്റി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു ഉംറാനു ബൈത്തുൽ മഖ്ദിസി ഖറാബു യസ്രിബ ബൈത്തുൽ മുഖദ്ദസുള്ള മസ്ജിദുൽ അഖ്സയുള്ള ഫലസ്തീനിലെ ജറൂസലമിലെ പള്ളി അതിനു ചുറ്റിലും ജൂതന്മാർ യഹൂദികളെ കൊണ്ടുവന്നിരുത്താൻ വീടുകൾ ഉണ്ടാക്കുകയാണ് പാർപ്പിട സമൂഹങ്ങൾ ഈ വിനീതൻ കഴിഞ്ഞ വർഷം ബൈത്തുൽ മുഖദ്ദസിൽ ചെന്നപ്പോ എനിക്കത് കാണാൻ സാധിച്ചു രണ്ട് നിറമാണ് അവിടുത്തെ വീടുകളുടെ ഷീറ്റുകൾക്കുള്ളത് ഒന്ന് ഓട് നിറം മറ്റൊന്ന് ഗ്രീൻ കളർ ഓടും ഗ്രീനും ഓടെന്ന് പറഞ്ഞാൽ അവിടെ ഒരു കാവി കളർ അതാണ് ആ പെയിന്റ് അടിക്കണമെന്നാണ് നിയമം എന്തിനാ മുസൽമാന്റെ വീട് തിരിച്ചറിയാൻ പച്ചയും ഓട് വർണ്ണത്തിലുള്ള കളറുകൾ അതിൽ സഹോദരങ്ങളെ പച്ച വീട് ജൂതന്റേതാണ് ഓട് നിറത്തിലുള്ളത് മുസ്ലിങ്ങളുടേതാണ് ആകാശ അക്രമങ്ങൾ വരുമ്പോൾ ഷെല്ല് വർഷിക്കുമ്പോൾ ഓട് നിറത്തിലുള്ള വീടുകളിലേക്ക് അവർ ഷെല്ല് വർഷിക്കുന്നു മുസ്ലിമീങ്ങളെ കൊല്ലുന്നു ഇങ്ങനെ ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റിലുമുള്ള മുസ്ലിമീങ്ങളുടെ സ്ഥലത്ത് ജൂതന്മാർ വീട് പണിതുകൊണ്ടിരിക്കുകയാണ് ഉംറാനു ബൈത്തുൽ മഖദ്ദസി ഖറാബു യസ്രിബ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മുസ്ലിമിന്റെ ഹദീസ് ഒന്ന് ചിന്തിക്കണേ നോക്കൂ യസ്രിബിന്റെ തകർച്ചയ്ക്ക് കാരണമാകും യസ്രിബ് എന്ന് പറഞ്ഞാൽ മദീനയുടെ പഴയ പേരാണ് മദീനയുടെ പഴയ പേരാണ് മദീന നഗരി ആക്രമിക്കപ്പെടും
ലോകത്തുള്ള ജൂതന്മാർ സിയോണിസ്റ്റുകൾ സിയോൺ മലയിൽ വെച്ച് പ്രതിജ്ഞയെടുത്തതാണ്, രക്തത്തിൽ മുക്കി പ്രതിജ്ഞയെടുത്തതാണ്, മദീന ഉൾപ്പെടെയുള്ള രാഷ്ട്രം ഇസ്രയേൽ വികസിപ്പിക്കും, ജൂതന്റെ രാഷ്ട്രം ഇസ്രയേൽ മദീന വരെ കൊണ്ടുവന്ന് വികസിപ്പിക്കും. അതിന് ബ്ലഡിൽ അവർ വിരൽ മുക്കി പ്രതിജ്ഞയെടുത്തതാണ്. സിയോണിസ്റ്റ്, സിയോൺ എന്ന് പറഞ്ഞൊരു കൊച്ചുമലയാണ്, ഞങ്ങൾ അവിടെ പോയി. സിയോൺ ബൈത്തുൽ മുഖസ്സിന്റെ അടുത്ത് തന്നെയാണത്. അള്ളാഹു പടച്ചോ നമുക്കൊക്കെ ബൈത്തുൽ മുഖദ്ദസ് കാണാൻ തൗഫീഖ് നൽകട്ടെ. ജെറൂസലം ബൈത്തുൽ മുഖദ്ദസിന് ചുറ്റിലിന്നും അറബികളായ ഫലസ്തീനികളെ ഇറക്കിവിട്ടിട്ട് ജൂതന്മാർ പാർപ്പിടങ്ങൾ പണത് പാർപ്പിട സമുച്ചയം നിർമ്മിക്കുന്നത് മദീന പട്ടണത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാകും. ഹറാബു യസ്രിബ് വഖറാബു യസ്രിബ, മദീന പട്ടണത്തിന്റെ തകർച്ച, ഖുറൂജുൽ മൽഹമ മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ കാരണമാണ്. സുഹൃത്തുക്കളെ, മൂന്നാം ലോക മഹായുദ്ധം നടക്കുമെന്ന് ഹദീസിലുണ്ട്. ജൂത ക്രൈസ്തവർ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് ആർമഗഡൻ യുദ്ധം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് മൽഹമത്തുൽ കുബറ എന്നാണ്. ആർമഗഡൻ എന്ന് പറയുന്നത് സിറിയയുടെയും ഫലസ്തീന്റെയും ഭാഗത്താണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, സിറിയയിലെ രണ്ട് സ്ഥലമാണ് അഅമാഖ് ദാബിഖ്. അവിടെ പാശ്ചാത്യൻ പട്ടാളം ഇറങ്ങാതെ ലോകം അവസാനിക്കുകയില്ല. കണ്ടോ, മൂന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടും. മൽഹമത്തുൽ കുബറ, ഒന്നാം ലോക മഹായുദ്ധം, വേൾഡ് സെക്കൻഡ് വാർ ഒക്കെ കണ്ട കാരണന്മാര് സറസിൽ കാണും അല്ലെ. ഇനി ഒരു മൂന്നാം ലോക മഹായുദ്ധമുണ്ട്, അതിനു മുമ്പ് ഒരു സഖ്യയുദ്ധം നടക്കും. സഖ്യയുദ്ധം, മുസ്ലിമീങ്ങളും അമേരിക്കയും യൂറോപ്പും എല്ലാം കൂടി ഒരു സഖ്യം ഉണ്ടാക്കും. സഖ്യയുദ്ധം ആരോടാ യുദ്ധം ചെയ്യുന്നത്? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ലതുസാലിഹൂന റൂമ സുൽഹൻ ആമിനാ, നിങ്ങളും പാശ്ചാത്യ ശക്തികളുമായി ഒരു അനുരജ്ഞനം ഒരു കരാർ സൃഷ്ടിക്കും, എന്നിട്ട് നിങ്ങൾ യുദ്ധം ചെയ്യും. അദുവൻ മിം വറായിക്കും, ഒരു വായത്തിൽ അദുവം മിം വറായിഹിം, അവരുടെ പുറകിലുള്ള ശത്രുവിനോട്, നിങ്ങളുടെ പുറകിലുള്ള ശത്രുവിനോട്. ആരാണ് ഈ പുറകിലുള്ള ശത്രു? മുത്തനബി പറഞ്ഞിട്ടില്ല. ആരായിരിക്കും? ISO ആയിരിക്കാം. നോക്കു, ഇപ്പൊ ഇസ്ലാമിക രാജ്യങ്ങളും അമേരിക്കയും എല്ലാവരും കൂടി ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ISNA തുടച്ചു നീക്കുമെന്ന. പുട്ടിൻ റഷ്യയില് അല്ലേ. നമ്മുടെ സിറിയയുടെ അവസ്ഥ എന്താ? ഇപ്പോ വല്ലാത്തൊരവസ്ഥയാണല്ലേ. അവരുടെ പുറകിലുള്ള ശത്രു, നിങ്ങളുടെ പുറകിലുള്ള ശത്രു. നോക്കൂ, മുസ്ലിമീങ്ങളും പാശ്ചാത്യ ശക്തികളും സൈനിക സഖ്യമുണ്ടാക്കി അവരുടെ പുറകിലുള്ള ശത്രുവിനോട് പോരാടും. രണ്ടാമത്തെ അഭിപ്രായം, അവര് ചൈനയോ റഷ്യയോ ആകാമെന്ന. ഒന്നാമത്തെ അഭിപ്രായം, ISO ചിലപ്പോ ആകാം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാ. രണ്ടാമത്തെ റഷ്യയോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളോ ആകാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ മൽഹമത്തുൽ കുബറ പൊട്ടിപ്പുറപ്പെട്ട് കഴിഞ്ഞാൽ സഹോദരന്മാരെ, ധാരാളം മുസ്ലിമീങ്ങളെ രക്തസാക്ഷി സംവഹിക്കും. നോക്കൂ, ജൂതന്മാർ കൊന്നൊടുക്കപ്പെടും. ജൂതന്മാരുടെ മൂന്നിൽ രണ്ടും വധിക്കപ്പെടും. അവരുടെ രാഷ്ട്രം അവർക്ക് ഡെഡ് ബോഡി അടക്കി തീരാൻ തന്നെ 7 മാസം എടുക്കും. അവരുടെ നാടെന്ന് ദുർഗന്ധത്തിൽ നിന്ന് ശുദ്ധീകരിക്കാൻ കാരണം ഡെഡ് ബോഡികൾ കവറടക്കാൻ തന്നെ 7 മാസം എടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അന്നൊരു പക്ഷി പറന്നാൽ ഡെഡ് ബോഡികളുടെ മുകളിലൂടെ ഒരു പക്ഷി പറന്ന് ചത്തുവീഴും, അത്രമാത്രം മയ്യത്തുകൾ കൂമ്പാരമാകും. ആ ഹദീസുകളൊക്കെ പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. മൂന്നാം ലോക മഹായുദ്ധം മൽഹമത്തുൽ കുബറ. നോക്കൂ, ആ യുദ്ധം ആർമഗഡൻ യുദ്ധം എന്ന് ജൂത ക്രൈസ്തവർ വിശ്വസിക്കുന്ന ആ യുദ്ധം, അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കുമെന്നാ. പക്ഷേ ശരിക്കും അത് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും സംരക്ഷിക്കും. അവസാനം വിജയം അള്ളാഹു ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും കൊടുക്കുമെന്ന് ഹദീസിൽ വരുന്നുണ്ട്. അങ്ങനെ മൽഹമത്തുൽ കുബറ പൊട്ടിപ്പുറപ്പെട്ടാൽ ഫതഹുൽ ഖുസ്തൻതീനിയ, ഖുസ്തുൻതീനിയ എന്ന് പറയുന്ന തുർക്കി ഫതഹാവുകയാണ്. ഇപ്പോൾ അതിന്റെ എക്സിക്യൂട്ടീവ് മാത്രമാണ്, തയ്യിബുർദുഖാനാണ് ഭരിക്കുന്നത്. അതിന്റെ പട്ടാളം മിലിട്ടറി ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. അവര് സെക്യുലർ മൈൻഡിലാണുള്ളത്. അവര് കമാൽ അതാതുർക്കിന്റെ മൈൻഡിലാണുള്ളത്. കമാൽ അതാതുർക്കാണ് ബാങ്ക് വിളി നിരോധിച്ചത്, അറബി ഭാഷ പഠനം നിരോധിച്ചത്, മദ്രസ നിരോധിച്ചത്. പണ്ഡിതന്മാരെ ഒരുപാട് പേരെ ജയിലിലിട്ടു, വധിച്ചു. അത് സംഭവമാണ്, ആ സംഭവം പഠിച്ചു നോക്കുക. തുർക്കി
ആ തുർക്കി പൂർണ്ണമായി ഇസ്ലാമിലേക്ക് വരും. ആ തുർക്കി ഫതഹാക്കാൻ പോകുന്ന സൈന്യത്തിന്റെ കയ്യിൽ ആയുധമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ, അവരുടെ ആയുധം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണെന്ന് ഹദീസിൽ വരുന്നുണ്ട്. തുർക്കി ഓരോ ഭാഗം കീഴടങ്ങും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ തുർക്കി കീഴടങ്ങിയാൽ, തുർക്കി ഇസ്ലാമിലേക്ക് പൂർണ്ണമായി വന്നു കഴിഞ്ഞാൽ, വഫതഹുൽ ഖുസ്തുന്തീനിയതി ഖുറൂജു ദജ്ജാൽ, ദജ്ജാൽ പുറപ്പെടാൻ അടുത്തിരിക്കുന്നു. കണ്ടോ ഈ സംഭവങ്ങളെല്ലാം നടക്കണം. അങ്ങനെ സഹോദരങ്ങളെ, ഈസാ നബിയും ഇമാം മഹദിയും വിശ്വാസി സമൂഹവും ദജ്ജാലിനെ തേടുന്നു. ഫയഖ്തുലുഹു ബിബാബിലുദ് ബാബിലുദ് എന്ന സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടുന്നു. ഈസാ നബി ദജ്ജാലിനെ വധിക്കുകയാണ്, തോക്കുകൊണ്ടല്ല. മുത്തുനബി പറയുകയാണ്, ഫയുരിയഹും ദമഹു ബിഹർബാ, ഒരു തരം ചെറിയ ചാട്ടുളി, ചെറിയ കുന്തം, ആ കുന്തം പിടിച്ചാണ് ഈസാ നബി ദജ്ജാലിനെ കൊല്ലുന്നത്. ദജ്ജാലിന്റെ ബ്ലഡ് വിശ്വാസികളെ കാണിക്കുമാർ ഉയർത്തി കാണിക്കും. ഈസാ നബി ദജ്ജാലിന്റെ രക്തം പതിഞ്ഞ ചെറിയ ചാട്ടുളി. സുഹൃത്തുക്കളെ, ചാട്ടുളി കൊണ്ടാണ് ദജ്ജാൽ വലിയ ആക്രോശത്തോടുകൂടി മറിഞ്ഞു വീഴും. നോക്കൂ, ആ ഫിത്ന, ആ പരീക്ഷണം എന്നേക്കുമായി അവസാനിക്കുകയാണ്.